ക്ലാസ്സിൽ വരാൻ വൈകിയത്? അതിന്റെ ടീച്ചറെ, ഞാൻ കറക്റ്റ് സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. കൃത്യസമയത്ത് ഇറങ്ങിയെങ്കിൽ പിന്നെ നേരത്തെ എത്തേണ്ടതല്ലേ? അതിന് പിന്നെന്താ സംഭവിച്ചത്? വരുന്ന വഴിയിൽ ഞാനാണെങ്കിൽ ഒരു ശൂശു വിളി കേട്ടു. ആരാ ശൂശു ഉണ്ടാക്കിയത്? ഞാനും അതറിയാൻ വേണ്ടി അതിന് പിറകെ പോയി. എന്നിട്ട് അതാ എന്റെ മുന്നിൽ പക്ഷിയും വിടർത്തി നിൽക്കുന്നു. അയ്യോ, എന്നിട്ട്? അപ്പോൾ തന്നെ ഞാൻ കണ്ട വഴി ഓടി. ആഹാ, ഇത്രയും കണ്ട വഴി ഓടി സ്പീഡിൽ ഓടിയ ആളാണോ ഈ ലേറ്റ് ആയിട്ട് എത്തിയത്? അത് പിന്നെ ടീച്ചറെ, കണ്ട വഴി പേടിച്ചോടുന്ന സമയത്ത് യഥാർത്ഥ വഴി ഏതൊന്ന് തിരിച്ചറിയാൻ പറ്റോ ടീച്ചറെ? ഓ, പേടിച്ച് വഴി തെറ്റിപ്പോയോ? ടീച്ചറെ, അതൊക്കെ പോട്ടെ. നീ എന്തിനാ ഈ ശുശു എന്ന് കേട്ടപ്പോ അതിന്റെ പുറകെ പോയത്? അത് പിന്നെ ടീച്ചറെ, ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, അപ്പ എന്റെ വീടിന്റെ അപ്പുറത്ത് ഒരു വീട്, ആ വീട്ടിലുള്ള മാമൻ പറയണത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്? പണ്ട് ആ മാമൻ വഴിയിൽ വെച്ച് ശൂശു എന്ന് വിളിച്ചപ്പോഴാണ് ശാരദ ആന്റി ആ അങ്കിളിന്റെ തടലയിലായതെന്ന്. ആ, എന്നിട്ട് അതിന് അത് നിനക്കെന്താ? വീണ്ടും ഏതെങ്കിലും ചേട്ടന്മാര് വഴി വെച്ച് ശൂശു എന്ന് വിളിക്കണെങ്കി ഒന്ന് ഉപദേശിക്കാന്ന് വിചാരിച്ചു. ഓ, നന്മ വരാൻ ആകാൻ ശ്രമിച്ചതാ അല്ലേ? എടുത്തു വെച്ച് പഠിക്കോ. വെച്ചേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ പറയും, പെട്ടെന്ന് കാണാതെ പറഞ്ഞേ. ആഹാ, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കില്ല, വഴിയരികിലുള്ള ശൂശു വിളി ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ? എനിക്ക് ഇനി ഓടാൻ ഒരു സ്ഥലമില്ല, ഞാൻ എല്ലാം ഓടി തീർത്തു ടീച്ചറേ. ഇനി കണ്ടോ ഇല്ലേ ഓടാൻ? ഇല്ല ടീച്ചറെ, കണ്ടോ ഒന്നും ഓടാ ഇല്ല, ഞാൻ ഓടി തീർത്തു.